രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് ആദ്യം പഠിക്കാനായിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കുഞ്ഞ് നോട്ടായിട്ട് നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇഫ് എ പാർട്ടിക്കിൾ ട്രാവൽസ് അറ്റ് എ സ്പീഡ് v1 for time t1 ആൻഡ് v2 for time t2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റ് ആദ്യത്തെ t1 സമയം v1 വെലോസിറ്റിയിൽ അല്ലെങ്കിൽ സ്പീഡിലും സഞ്ചരിച്ചു, അതിനുശേഷം അടുത്ത സമയം t2 എന്ന് പറയുന്ന സമയം v2 സ്പീഡിലും സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 സെക്കൻഡ് 20 മീറ്റർ പെർ സെക്കൻഡിലും അടുത്ത ഒരു 30 സെക്കൻഡ് 70 മീറ്റർ പെർ സെക്കൻഡിലും സഞ്ചരിച്ചു. അതാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ t1 സമയത്ത് v1 സ്പീഡിലും അടുത്ത t2 സമയത്ത് v2 സ്പീഡിലും സഞ്ചരിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനുണ്ടായിരിക്കുന്ന ആവറേജ് സ്പീഡ് എത്രയാണ്, ആ ഒരു ഒബ്ജക്റ്റിന്റെ ആവറേജ് സ്പീഡ് എത്ര കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇത്രയാണ് നോക്കാം നമുക്ക്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ ഇക്വേഷൻ നമുക്കറിയാം, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. ഇവിടെ നിന്ന് ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയെന്ന് എഴുതാം നമുക്ക്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദാ ഇവിടുത്തെ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം എന്ന ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ സ്പീഡും ഉണ്ട് ടൈമും ഉണ്ട്. ഇതുവരെ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? സ്പീഡ് ഇൻ ടു ടൈം, v1 t1. ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? സ്പീഡ് ഇൻ ടു ടൈം. എന്ത് കിട്ടും? പ്ലസ് v2 t2. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടി. ടോട്ടൽ ടൈം എത്രയാണ്? ടോട്ടൽ ടൈം t1 plus t2 ആണ് ടോട്ടൽ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെയെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്തെന്ന് വരും? v1 t1 plus v2 t2 divided by t1 plus t2. ആവറേജ് സ്പീഡിനുള്ള ഇക്വേഷൻ എന്തെന്ന് കിട്ടും? v1 t1 plus v2 t2 divided by t1 plus t2. എപ്പോൾ ആണ്? t1 സമയത്ത് v1 സ്പീഡിലും t2 സമയത്ത് v2 സ്പീഡിലും സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഉള്ള ആവറേജ് സ്പീഡ്. ഇക്വേഷൻ ഓർത്ത് വെച്ചിരിക്കാം. ഇനി നമുക്ക് t1 is equal to t2 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കണം. t1 is equal to t2 is equal to t എന്ന ഇക്വേഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് സ്പീഡ് എന്തായിട്ട് മാറും? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു v1 t1 എന്ന് പകരം t പ്ലസ് v2 t2 പകരം t ഡിവൈഡഡ് ബൈ t പ്ലസ് t. എന്തെന്ന് കിട്ടും നമുക്ക്? t ഇനി കോമൺ ആയിട്ട് എടുത്താൽ v1 plus v2 into t divided by 2t t plus t എന്ന് വെച്ചാൽ എത്രയാണ്? 2t. അപ്പോൾ ഈ ടീം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് സ്പീഡ് എന്തെന്ന് കിട്ടും? v1 plus v2 divided by 2. അടുത്തൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി, ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു v1 plus v2 divided by 2. ഇത് എപ്പോഴാണ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവുന്നത്? ആദ്യത്തെ സമയം ഒരു നിശ്ചിത വെലോസിറ്റിയിൽ, അതേ സമയം വേറൊരു വെലോസിറ്റിയിലും സഞ്ചരിച്ചു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ ആദ്യത്തെ 1 അവർ സഞ്ചരിച്ചത് 70 കിലോമീറ്റർ പെർ അവറിലാണ്, അടുത്ത 1 അവർ സഞ്ചരിച്ചത് 90 കിലോമീറ്റർ പെർ അവറിലാണ്. അങ്ങനത്തെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ എന്ത് മാത്രം ചെയ്താൽ മതി? രണ്ടും കൂടെ കൂട്ടിയിട്ട് രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ കണ്ടീഷൻ എപ്പോഴാണെന്ന് നല്ലപോലെ മനസ്സിൽ വെച്ചിരിക്കുക. ഒരു നിശ്ചിത സമയം കൊണ്ട് ആദ്യം ഒരു സ്പീഡിലും അതേ സമയം കൊണ്ട് വേറൊരു സ്പീഡിലും സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 1 മണിക്കൂർ 70 കിലോമീറ്റർ പെർ അവറിലും അടുത്ത 1 മണിക്കൂർ 90 കിലോമീറ്റർ പെർ അവറിലും സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആവറേജ് സ്പീഡിനുള്ള ഇക്വേഷൻ v1 plus v2 divided by 2. ആദ്യത്തെ ടൈം v1 വെലോസിറ്റിയിൽ അല്ലെങ്കിൽ സ്പീഡിലും രണ്ടാമത്തെ ടൈം v2 സ്പീഡിലും സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഉള്ള ആവറേജ് വെലോസിറ്റി എന്താണ്? ഇക്വേഷൻ v1 t1 plus v2 t2 divided by t1 plus t2. രണ്ട് ഇക്വേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ നോട്ട് ചെയ്ത് വെച്ചോളൂ. രണ്ടാമത് നോട്ടായിട്ട് നോക്കേണ്ടത്, ഇഫ് ദ പാർട്ടിക്കിൾ ട്രാവൽസ് ഡിസ്റ്റൻസ് s1 വിത്ത് സ്പീഡ് v1 ആൻഡ് ഡിസ്റ്റൻസ് s2 വിത്ത് സ്പീഡ് v2. ആദ്യത്തെ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് s1 എന്ന് എടുക്കുന്നു. ആ ഡിസ്റ്റൻസ് അവൻ സഞ്ചരിച്ച സ്പീഡിനെ v1 എന്ന് എടുക്കുന്നു. അടുത്ത ഡിസ്റ്റൻസ് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് s2 ആണ്, അവിടെ അവൻ സഞ്ചരിച്ച സ്പീഡ് v2 എന്ന് എടുക്കുന്നു. അപ്പോൾ എന്താ നമ്മൾ പറയുന്നത്? ആദ്യത്തെ s1 എന്ന ഡിസ്റ്റൻസ് അവൻ സഞ്ചരിച്ച സ്പീഡ് v1 ആണ്, അടുത്ത s2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അവൻ സഞ്ചരിച്ച സ്പീഡ് v2 ആണ്. ഈ ഒരു കണ്ടീഷനിൽ അവൻ ഉണ്ടായിരിക്കുന്ന ആവറേജ് സ്പീഡ് എത്രയാണ്? ആവറേജ് സ്പീഡിനുള്ള ഇക്വേഷൻ എന്താണ് നമുക്കറിയാന്നുള്ളത് തന്നെയാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണെന്നറിയാം. ഇവിടെ
ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? വളരെ ഈസി ആയിട്ട് ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് വൺ ആണ് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, ഇത് മുതൽ ഇതുവരെ എസ് ടു ആണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? എസ് വൺ പ്ലസ് എസ് ടു. ഇനി ടോട്ടൽ ടൈം കണ്ടുപിടിക്കാൻ പറ്റൂ? ടോട്ടൽ ടൈം, ദ ടൈമിനുള്ള ഇക്വേഷൻ നമുക്ക് എന്തെന്നറിയാം, ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഓക്കെ ആണ്, അത് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന ഇക്വേഷൻ പ്രകാരം ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് എഴുതാം. എങ്കിൽ ഇവിടുത്തെ ടൈം നമുക്ക് കണ്ടുപിടിച്ചൂടെ? ടി വൺ എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? എസ് വൺ ഡിവൈഡഡ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്, ഇവിടുത്തെ സ്പീഡ് എത്രയാണ്? വി വൺ. അപ്പോൾ ഇത് മുതൽ ഇതുവരെ സഞ്ചരിക്കാൻ എടുത്ത സമയം കണ്ടുപിടിക്കാമല്ലോ. എന്താണ് ഇവിടുത്തെ സ്പീഡ്, സോറി ഇവിടുത്തെ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇവിടുത്തെ സ്പീഡ്. ഇങ്ങനെ ഇവിടുത്തെ ടൈം കണ്ടുപിടിക്കാമല്ലോ. ടി ടു ഇത് മുതൽ ഇതുവരെ പോകാൻ എടുത്ത സമയം എത്രയാണ്? ഡിസ്റ്റൻസ് എസ് ടു ഡിവൈഡഡ് ബൈ സ്പീഡ് വി ടു. അപ്പോൾ നമുക്ക് ടി വണ്ണും കിട്ടി, ടി ടുവും കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ടോട്ടൽ ടൈമിൽ എന്താണ്? എസ് വൺ ഡിവൈഡഡ് ബൈ വി വൺ പ്ലസ് എസ് ടു ഡിവൈഡഡ് ബൈ വി ടു. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാമല്ലോ. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? എസ് വൺ പ്ലസ് എസ് ടു ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എത്രയാണ്? എസ് വൺ ബൈ വി വൺ പ്ലസ് എസ് ടു ഡിവൈഡഡ് ബൈ വി ടു. കഴിഞ്ഞ ജോലി. അപ്പം നമുക്കിപ്പോൾ കിട്ടിയത് എസ് വൺ ഡിസ്റ്റൻസിൽ വി വൺ സ്പീഡിലും എസ് ടു ഡിസ്റ്റൻസിൽ വി ടു സ്പീഡിലും സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഉള്ള ആവറേജ് സ്പീഡിനുള്ള ഇക്വേഷൻ ആണ് എസ് വൺ പ്ലസ് എസ് ടു ഡിവൈഡഡ് ബൈ എസ് വൺ ബൈ വി വൺ പ്ലസ് എസ് ടു ബൈ വി ടു. ഇനി പറയാൻ പോകുന്നത് എസ് വണ്ണും എസ് ടുവും തുല്യമായിട്ട് വന്നാൽ, വെൻ എസ് വൺ ഈസ് ഈക്വൽ ടു എസ് ടു വന്നു കഴിഞ്ഞാൽ, എസ് വൺ ഈസ് ഈക്വൽ ടു എസ് ടു വന്നു കഴിഞ്ഞാൽ ആവറേജ് സ്പീഡ് വി ബാർ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം നമുക്ക്? എസ് വണ്ണിന് പകരം എസ്, എസ് ടുവിന് പകരം എസ്. ദാറ്റ് മീൻസ് എസ് പ്ലസ് എസ് ഡിവൈഡഡ് ബൈ എസ് ഡിവൈഡഡ് ബൈ വി വൺ പ്ലസ് എസ് ഡിവൈഡഡ് ബൈ വി ടു. ദാ ഈ എസ്സും എസ്സും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ടു എസ് എന്ന് കിട്ടും. ടു എസ് ഡിവൈഡഡ് ബൈ ഇവിടെ നിന്നൊരു എസ്സിനെയും കോമൺ ആയിട്ട് എടുക്കാമല്ലോ. എസ്സിന് കോമൺ ആയിട്ട് എടുത്താൽ എന്ത് വരും? എസ് ഇൻ ടു വൺ ബൈ വി വൺ പ്ലസ് വൺ ബൈ വി ടു. നമുക്ക് ഈ എസ്സും ഈ എസ്സും ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി ആരുണ്ട് അവിടെ മുകളിൽ? ടു ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ വി ടു. ഇങ്ങനെയാണല്ലോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമ്മൾ. ഇപ്പം എന്താണ്? വി ടു പ്ലസ് വി വൺ ഡിവൈഡഡ് ബൈ ഇതേ ഇൻറ്റു ഇത് വി വൺ വി ടു. നമുക്ക് എന്തെന്ന് എഴുതാം? ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇതങ്ങ് മുകളിൽ പോകുമല്ലോ. ഫ്രാക്ഷൻ്റെ ഡിവിഷൻ നമ്മൾ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതാ ഇതങ്ങ് മുകളിൽ പോകുമ്പോൾ എന്തെന്ന് വരും? ടു വി വൺ വി ടു ഡിവൈഡഡ് ബൈ വി വൺ പ്ലസ് വി ടു. ടു വി വൺ വി ടു ഡിവൈഡഡ് ബൈ വി വൺ പ്ലസ് വി ടു. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്, ഒരു പ്രോബ്ലത്തിൽ നമ്മൾ കണ്ട ഇക്വേഷനാണ്. ഇത് എപ്പോഴുള്ളതാണ്? ആദ്യത്തെ ഒരു ഡിസ്റ്റൻസ് ഒരു വെലോസിറ്റിയിൽ പോകുന്നു, അതേ ഡിസ്റ്റൻസ് വേറൊരു വെലോസിറ്റിയിൽ പോയി കഴിഞ്ഞാൽ. ഇത് എക്സാമ്പിൾ നമ്മൾ എന്ത് പഠിച്ചു? ഇതാ ഇവിടെ നിന്ന് വീടിൽ എയിൽ നിന്നും ബിയിലേക്ക് പോയി, അങ്ങോട്ട് പോയ സ്പീഡ് 30 കിലോമീറ്റർ പെർ അവർ, തിരിച്ച് വന്ന സ്പീഡ് 70 കിലോമീറ്റർ പെർ അവർ. ഇപ്പോൾ സഞ്ചരിച്ച ദൂരം സെയിം ആണല്ലോ, അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് വന്നതും ദൂരം സെയിം ആണ്, പക്ഷേ വ്യത്യസ്ത വെലോസിറ്റികളാണ്. അങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാലുള്ള ഇക്വേഷനാണ് ടു വി വൺ വി ടു ഡിവൈഡഡ് ബൈ വി വൺ പ്ലസ് വി ടു. ആദ്യത്തെ നോട്ടിൽ നമ്മൾ പഠിച്ചത് മറന്നു പോകരുത്. ഇപ്പോൾ നമ്മൾ ഈ നോട്ടിൽ രണ്ടാമത്തെ സെക്ഷനിൽ ആദ്യമായിട്ട് പഠിച്ചത് എസ് വൺ ഡിസ്റ്റൻസ് വി വൺ വെലോസിറ്റിയിൽ അല്ലെങ്കിൽ സ്പീഡിലും എസ് ടു ഡിസ്റ്റൻസ് വി ടു സ്പീഡിലും സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആവറേജ് വെലോസിറ്റി ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ എസ് വൺ പ്ലസ് എസ് ടു ഡിവൈഡഡ് ബൈ എസ് വൺ ബൈ വി വൺ പ്ലസ് എസ് ടു ബൈ വി ടു. ഇനി ആ ഡിസ്റ്റൻസുകൾ തുല്യമായി കഴിഞ്ഞാൽ ആവറേജ് വെലോസിറ്റി എങ്ങനെയാവും? ടു വി വൺ വി ടു ഡിവൈഡഡ് ബൈ വി വൺ പ്ലസ് വി ടു. അപ്പം നമ്മൾ നാല് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. നാല് ഇക്വേഷൻസ് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം, അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവുകയും വേണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്ത് പഠിച്ചു? സ്പീഡിനെ കുറിച്ചും വെലോസിറ്റിയെ കുറിച്ചും ആധികാരികമായി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അവിടെ നമ്മൾ സ്പീഡ് പഠിച്ചു, ആവറേജ് സ്പീഡ് പഠിച്ചു, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് പഠിച്ചു, വെലോസിറ്റിയും അതുപോലെ തന്നെ എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് സെയിം സ്പീഡും സെയിം വെലോസിറ്റിയും ഉണ്ടാകുമോ? എന്ന് വെച്ചാൽ വെലോസിറ്റിക്കും സ്പീഡിനും സെയിം വാല്യൂ ഉണ്ടാകും, അത് എപ്പോഴാണ് സെയിം ആവുന്നത്? ആൻസർ നമുക്കറിയാം. ഒരു ഒബ്ജക്റ്റ് ഒറ്റ ഡയമെൻഷനിൽ യൂണിഫോം വെലോസിറ്റിയിൽ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡയറക്ഷനിൽ മാത്രമാണ്, കാര്യം വെലോസിറ്റിക്ക് എന്തുള്ളതാണ്? ഡയറക്ഷൻ ഉള്ളതാണ്. അപ്പോൾ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഒരു സൈഡിലേക്ക് മാത്രം പോകുന്നതാണ്.
യൂണിഫോം വെലോസിറ്റിയിൽ ഒരു വസ്തു സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സ്പീഡും വെലോസിറ്റിയും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. മാത്രമല്ല അവൻ്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഒക്കെ സെയിം ആണെന്ന് നമ്മൾ പഠിച്ചു. ഇപ്പോൾ യൂണിഫോം വെലോസിറ്റിയിൽ ഒരാൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ, യൂണിഫോം വെലോസിറ്റിയിൽ അല്ലെങ്കിൽ യൂണിഫോം മോഷനിൽ, യൂണിഫോം വെലോസിറ്റിയിലുള്ള ആളെന്ന് വിളിക്കുന്ന പേരാണ് യൂണിഫോം മോഷൻ എന്ന് വിളിക്കുന്നത്. യൂണിഫോം വെലോസിറ്റിയിൽ അല്ലെങ്കിൽ യൂണിഫോം മോഷനിൽ ഒരു ഒബ്ജക്റ്റ് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സ്പീഡും വെലോസിറ്റിയും സെയിം തന്നെയായിരിക്കും. സ്പീഡും വെലോസിറ്റിയും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത് ചോദിക്കുന്നത്, ഒരു ഒബ്ജക്റ്റിന് സെയിം സ്പീഡും എങ്കിൽ വ്യത്യസ്ത വെലോസിറ്റിയും ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത്. ഒരു ഒബ്ജക്റ്റിന് സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം, പക്ഷെ അതിൻ്റെ വെലോസിറ്റി മാറിക്കൊണ്ടേയിരിക്കണം, അങ്ങനെ ഒരു മോഷൻ ഉണ്ടോ? അത് നോക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് യൂണിഫോം സർക്കുലർ മോഷൻ എടുക്കുന്നു. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ ചുറ്റാകെ ഒരു വസ്തു കറങ്ങിക്കൊണ്ടിരിക്കുന്നു വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ്. നിശ്ചിത സ്പീഡിൽ ഒരു വസ്തു കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഫാൻ കറങ്ങുന്ന മാത്രം ചിന്തിച്ചാൽ മതി. ഫാൻ കറങ്ങുന്ന ഫാനിൻ്റെ നാലാമത്തെയോ അഞ്ചാമത്തെയോ സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാൽ വോൾട്ടേജിൽ വ്യത്യാസമൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഫാൻ കറങ്ങുന്ന സ്പീഡ് കോൺസ്റ്റൻറ്റ് സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഈ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തു, ഇതാ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്ന ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ വെലോസിറ്റി എന്താണ്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ്. ഇപ്പോൾ നമുക്കറിയാം ഇത് കറങ്ങുന്ന സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡിസ്റ്റൻസ് ബേസ് ടൈമൊക്കെ എടുത്തു കഴിഞ്ഞാൽ സ്പീഡൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം, അങ്ങോട്ടൊന്നും പോകണ്ട. സ്പീഡ് കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. ഇതിൻ്റെ വെലോസിറ്റിയോ? സ്പീഡാണെങ്കിൽ നമ്മൾ ഡയറക്ഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല, പക്ഷേ വെലോസിറ്റിക്കാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഡയറക്ഷൻ പറയണം. കാര്യം വെലോസിറ്റി ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഇതിന് എല്ലാ പോയിന്റിലും ഓരോ ഡയറക്ഷൻ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഒരു സർക്കുലർ മോഷൻ്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കല്ലെടുത്തിട്ട് ഒരു കയറിൽ കെട്ടുക, കെട്ടിയതിന് ശേഷം അതിനിങ്ങനെ കറക്കുക. കറക്കുന്ന സമയത്ത് ഇതാ ഒരാൾ ഇവിടെ നിന്നിട്ട് ഒരു കല്ലിനെ ഇങ്ങനെ പിടിച്ചിട്ട് കറക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ചുറ്റായി ഇങ്ങനെ കറക്കുകയാണ്. ഈ കറക്കുന്ന സമയത്ത് എവിടെയെങ്കിലും വെച്ച് ഈ കയറങ്ങ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ കല്ലെങ്ങനെയാണ് പോകുന്നത്? സർക്കുലർ ഷേപ്പിൽ കറങ്ങി കറങ്ങിയാണോ പോകുന്നത്? അല്ല, എവിടെ വെച്ചാണോ കല്ല് പൊട്ടുന്നത് ആ ഡയറക്ഷനിൽ നിന്ന് കല്ല് തെറിച്ചങ്ങ് പോകും. ശരിയാണല്ലോ. ഇവിടെ വെച്ചാണ് കല്ല് പൊട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തെറിച്ചങ്ങ് പോകും. ഇവിടെ വെച്ചാണ് കല്ല് പൊട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തെറിച്ചങ്ങ് പോകും. അപ്പോൾ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ ആ ഡയറക്ഷനിലുള്ള ഡയറക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലുള്ള ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു സർക്കിളാണെങ്കിൽ സർക്കിളിൻ്റെ ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്ത് പോകുന്ന ലൈനിനെ വിളിക്കുന്ന പേര് ടാൻജന്റ് എന്ന് വിളിക്കും. എങ്കിൽ ഈ പോയിന്റിലുള്ള ആ പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാൻജൻഷ്യലായിട്ടായിരിക്കും ഡയറക്ഷൻ പോകുന്നത്. അപ്പോൾ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ ആ പോയിന്റിലുള്ള ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും? ആ പോയിന്റിൽ നമ്മൾ വരയ്ക്കുന്ന ടാൻജന്റിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. എങ്കിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന വസ്തുവിന് സ്പീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ സ്പീഡിന് ഡയറക്ഷൻ എങ്ങോട്ടെന്നുകൂടെ കാണിച്ചു കൊടുത്താൽ മാത്രം മതിയല്ലോ അത് വെലോസിറ്റിയായി മാറാൻ പറ്റുമല്ലോ. അപ്പോൾ എന്ത് മനസ്സിലാക്കണം? സ്പീഡിനോടൊപ്പം ഡയറക്ഷനൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും വെലോസിറ്റി. എപ്പോഴും ഓർമ്മിച്ച് വെച്ചിരിക്കുക, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്പീഡിനൊപ്പം ഡയറക്ഷനും കൂടെ ചേർത്ത് പറയുന്നതിന് വിളിക്കുന്ന പേരാണ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ സർക്കുലർ മോഷനിൽ പോകുന്ന വസ്തുവിന് കോൺസ്റ്റൻറ്റ് വെലോ സ്പീഡാണ്, വ്യത്യാസം വരുന്നില്ല, സ്പീഡ് വേരി ചെയ്യുന്നില്ല. പക്ഷേ അവന് വെലോസിറ്റി വേരി ചെയ്യുന്നുണ്ടോ? കൃത്യമായിട്ടുണ്ട്. ഇവിടെ ഉള്ള വെലോസിറ്റി ഡയറക്ഷൻ ഇതാ ഇങ്ങോട്ടായിരുന്നു, ഇവിടെ ഉള്ള വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇവിടെ ഉള്ള വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇവിടെ ഉള്ള വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. എന്ത് പറയാം നമുക്ക്? ഈ ഒരു ഒബ്ജക്റ്റിന് കോൺസ്റ്റൻറ്റ് സ്പീഡാണെങ്കിലും അവൻ്റെ വെലോസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അളവല്ല മാറുന്നത്, അതിൻ്റെ ദിശയാണ്, ഡയറക്ഷനാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? സെയിം സ്പീഡിലും വേരിയിങ് വെലോസിറ്റിയുമുള്ള ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുണ്ട്. അതാണ് യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിന് സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ അവൻ്റെ വെലോസിറ്റി എന്തല്ല? കോൺസ്റ്റൻ്റ് അല്ല. എന്തുകൊണ്ട് വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഓരോ പോയിന്റിലും വെലോസിറ്റിയുടെ ഡയറക്ഷൻ വ്യത്യാസമാണ്, അതുകൊണ്ട് വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല എന്ന് നമ്മൾ പറയുന്നു. ഇനി നേരെ തിരിച്ച് നമ്മൾ ഈ പറയുന്ന മൂന്നാമത്തെ കണ്ടീഷനിലേക്ക് വരുന്നു. സെയിം വെലോസിറ്റിയും വേരിയിങ് സ്പീഡും. സ്പീഡ് മാറിക്കൊണ്ടിരിക്കണം, പക്ഷെ വെലോസിറ്റി മാറരുത്. ഇതൊരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ്, നടക്കില്ല, ഒരിക്കലും ഉണ്ടാവാത്ത കാര്യമാണ്. കാര്യം എന്താണ്? കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ സ്പീഡിനോടൊപ്പം ഡയറക്ഷൻ കൊടുത്താൽ അതാണ് വെലോസിറ്റി. ഈ സ്പീഡ് മാറിക്കഴിഞ്ഞാൽ കൃത്യമായി ആരും മാറിയിരിക്കും, വെലോസിറ്റിയും മാറിയിരിക്കും.
ശരിയാണല്ലോ, അത്ര തന്നെയാണ്. അപ്പോൾ മനസ്സിലാക്കുക, സെയിം വെലോസിറ്റിയും വേരിയിങ് സ്പീഡുമായിട്ടുള്ള ഒരു മോഷൻ ഇല്ല. അപ്പോൾ സെയിം സ്പീഡും സെയിം വെലോസിറ്റിയും ഉണ്ടായിരിക്കും, അത് യൂണിഫോം മോഷൻ യൂണിഫോം വെലോസിറ്റിയിൽ പോകുന്ന വസ്തുവിനായിരിക്കും. സെയിം സ്പീഡും വേരിയിങ് വെലോസിറ്റിയും ഉണ്ട്, അത് ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ യൂണിഫോം സർക്കുലർ മോഷനാണ്. സെയിം വെലോസിറ്റിയും വേരിയിങ് സ്പീഡുമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. മനസ്സിലാക്കുക, വെലോസിറ്റി എന്ന് വെച്ചാൽ എന്തും കൂടെയാണ്, സ്പീഡിനോടൊപ്പം ഡയറക്ഷനോടെ ചേർക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെലോസിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ആക്സിലറേഷനാണ്. എക്സിലറേഷന് നമ്മൾ പഠിച്ചിട്ടുള്ള അതേ ഡെഫിനിഷൻ തന്നെ എടുക്കുന്നു നമ്മൾ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരു വസ്തുവിന് റെസ്പെക്റ്റായിട്ട് മറ്റൊരു വസ്തുവിനുണ്ടാവുന്ന ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് വിളിക്കുന്നത്. സത്യത്തിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്നായിരുന്നു. ടൈം റേറ്റ് എന്ന് വെച്ചാൽ സമയത്തിനനുസരിച്ച് വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ചിനെ വിളിക്കുന്ന പേര് ആക്സിലറേഷൻ. പിന്നെ ഉപയോഗിച്ച് ഉപയോഗിച്ച് വന്നപ്പോൾ നമ്മൾ ടൈം റേറ്റ് എന്ന് ഉപയോഗിക്കാറില്ല, വെറുതെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് മാത്രം പറയുന്നു. എന്താണ് ആക്സിലറേഷൻ? ഒരു നിശ്ചിത സമയം കൊണ്ട് വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ വിളിക്കുന്ന പേര് ആക്സിലറേഷൻ. ആക്സിലറേഷൻ്റെ ഇക്വേഷനും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി? വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, യു എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി, ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റിയിൽ നിന്നും ഫൈനൽ വെലോസിറ്റി വരെ എത്താനെടുത്ത സമയവും. പഠിച്ചിട്ടുള്ള ഇക്വേഷനാണേ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമുക്ക് വേണ്ട കാര്യം ആക്സിലറേഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് എൻ ഓബ്ജെക്ട്. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. നമുക്കിനി നോക്കേണ്ട കാര്യം ഇതിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണെന്നാണ്. എസ് ഐ യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ എസ് ഐ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത്? ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വെലോസിറ്റി തന്നെയായിരിക്കും. കാര്യം ദാ 10 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 7 മീറ്റർ പെർ സെക്കൻഡ് കുറയ്ക്കുന്നു, അതാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. അത് എത്രയായിരിക്കും? 10 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 7 മീറ്റർ പെർ സെക്കൻഡ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയെന്ന് കിട്ടും? 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോഴും അതിൻ്റെ യൂണിറ്റ് മാറുന്നില്ല. അപ്പോൾ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണോ അത് തന്നെയായിരിക്കും ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ യൂണിറ്റ്. വ്യത്യാസം വരുന്നില്ല. എങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ യൂണിറ്റ് നമുക്ക് എന്തെന്ന് എഴുതാം? മീറ്റർ പെർ സെക്കൻഡ്. കാര്യം എന്താണ്? വെലോസിറ്റിയുടെ യൂണിറ്റ് തന്നെയാണ് ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ യൂണിറ്റ് വരുന്നത്, ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. ഈ മീറ്റർ പെർ സെക്കൻഡിൽ മീറ്റർ ബൈ സെക്കൻഡ് ആണല്ലോ. മീറ്റർ പെർ സെക്കൻഡ് താഴെ ഒരു സെക്കൻഡ് കൂടെ ഉണ്ട്. അപ്പോൾ എന്തെന്ന് വരും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഈസ് ദ എസ് ഐ യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ്റെ എസ് ഐ യൂണിറ്റ് നമുക്ക് എന്തെന്ന് കിട്ടിയപ്പോൾ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഇതിൻ്റെ സി ജി എസ് യൂണിറ്റ് എന്തായിരിക്കും? സി ജി എസ് യൂണിറ്റ്, സി ജി എസ് യൂണിറ്റിൽ മീറ്ററിനെ സൂചിപ്പിക്കുന്നത്, ലെങ്തിനെ സൂചിപ്പിക്കുന്നത് സെൻറ്റിമീറ്റർ ആണ്. ദാറ്റ് മീൻസ് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ളത് ആരുടെ സി ജി എസ് യൂണിറ്റ് ആയിട്ട് വരും? ആക്സിലറേഷൻ്റെ സി ജി എസ് യൂണിറ്റ് ആയിട്ട് വരും. ഇനി ഡയമെൻഷൻ എന്തായിരിക്കും? ഡയമെൻഷൻ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കുന്നതാണ്. എന്തെന്ന് വരും നമുക്ക്? എം റൈസ് ടു 0, എൽ ടി റൈസ് ടു മൈനസ് 2. രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഡയമെൻഷൻസ് വെച്ചിട്ട് ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? എം റൈസ് ടു 0, എൽ ടി റൈസ് ടു മൈനസ് 2 എന്ന് വരുന്നു. ഇനി ആക്സിലറേഷൻ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണോ സ്കെയിലർ ക്വാണ്ടിറ്റി ആണോ? ആക്സിലറേഷൻ എവിടെ നിന്ന് വരുന്നതാണ്? വെലോസിറ്റിയിൽ നിന്നും വരുന്നതാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. വെലോസിറ്റിക്ക് ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റി ആയതുകൊണ്ട്, വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് കൃത്യമായിട്ട് ആക്സിലറേഷൻ എന്ത് ക്വാണ്ടിറ്റി തന്നെയായിരിക്കും? ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇനി അടുത്ത് നോക്കേണ്ടത്, ഇപ്പോൾ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ, ആക്സിലറേഷൻ എന്താണ്, ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താണ്, എസ് ഐ യൂണിറ്റ്, സി ജി എസ് യൂണിറ്റ്, ഡയമെൻഷൻ, ആക്സിലറേഷൻ്റെ വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത്, ഈ ആക്സിലറേഷന് പോസിറ്റീവ് ആവാൻ പറ്റുമോ, നെഗറ്റീവ് ആവാൻ പറ്റുമോ, സീറോ ആവാൻ പറ്റുമോ, ഇതാണ് നമുക്ക് അടുത്ത് നോക്കാനായിട്ടുള്ള കാര്യം. ഈ ആക്സിലറേഷൻ സീറോ ആകണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വരുന്നത്? ആക്സിലറേഷൻ സീറോ ആവാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോക്കാം. ആക്സിലറേഷൻ സീറോ ആകാൻ പറ്റും എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി സീറോ ആവുന്നത് എപ്പോൾ? അതാണല്ലോ ആക്സിലറേഷൻ സീറോ ആകുന്നത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി സീറോ ആവുന്നത് എപ്പോൾ? അപ്പോൾ ഈ ടി എങ് റൈറ്റ് സൈഡിൽ കൊണ്ടുപോയാൽ എന്താവും? വി മൈനസ് യു ഇസ് ഈക്വൽ ടു സീറോ. സീറോ ഇൻറ്റു ടി ഇസ് സീറോ ഇറ്റ് സെൽഫ്. ഈ മൈനസ് യു എങ് അപ്പുറത്ത് പോയാൽ എന്തെന്നാവും? വി ഇസ് ഈക്വൽ ടു യു. എപ്പോഴാണ് ആക്സിലറേഷൻ സീറോ ആയിക്കഴിഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും സെയിം തന്നെയാണ്, വ്യത്യാസം ഉണ്ടാവുന്നില്ല. അതായത് ഒരു ഒബ്ജക്റ്റ് യു വെലോസിറ്റിയിൽ പോകുന്നു, അല്ലെങ്കിൽ 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ പോകുന്നു,
ആക്സിലറേഷൻ സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും അവൻ്റെ ഫൈനൽ വെലോസിറ്റിയും. അപ്പോൾ എത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞാലും അവൻ്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. എന്ത് പറയാൻ നമുക്ക്, വെലോസിറ്റി മാറുന്നില്ലല്ലോ. വെലോസിറ്റി മാറുന്നില്ലെങ്കിൽ അവന് എന്ത് വെലോസിറ്റി ആയിരിക്കും? യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. യൂണിഫോം വെലോസിറ്റി ഉള്ള വസ്തുവിൻ്റെ മോഷനെ വിളിക്കുന്ന പേര് യൂണിഫോം മോഷൻ എന്നും ആയിരിക്കും. അപ്പോൾ എന്ത് പറയാൻ പറ്റും നമുക്ക്? ആക്സിലറേഷൻ സീറോ ആണെങ്കിൽ ആ വസ്തുവിന് വെലോസിറ്റിക്ക് ചേഞ്ച് വരില്ല, അവൻ്റെ മോഷൻ യൂണിഫോം വെലോസിറ്റിയിലുള്ള മോഷനായിരിക്കും. ആ മോഷനെ നമ്മൾ വിളിക്കുന്ന പേര് യൂണിഫോം മോഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചെന്താണ്? ആക്സിലറേഷന് സീറോ ആവാൻ പറ്റും. അതെപ്പോഴാണ് പറ്റുന്നത്? യൂണിഫോം വെലോസിറ്റിയുള്ള സമയത്താണ് ആക്സിലറേഷന് സീറോ ആവാൻ പറ്റുന്നത്. ഇനി അടുത്തായിട്ട് നോക്കേണ്ടത് ആക്സിലറേഷൻ പോസിറ്റീവ് ആവുന്നത് എപ്പോഴെന്നാണ്. ആക്സിലറേഷൻ പോസിറ്റീവ് ആവുന്നു നോക്കാം. ഈ ആക്സിലറേഷൻ പോസിറ്റീവ് ആകണമെന്ന് വെച്ചാൽ വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി എന്നുള്ളത് പോസിറ്റീവ് ആവണം. ടി നമുക്ക് മാറ്റാം. കാര്യം ടി എന്ന് പറഞ്ഞാൽ എപ്പോഴും സമയമാണ്. സമയം എപ്പോഴും പോസിറ്റീവ് മാത്രമാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പം ടി നമുക്ക് മാറ്റാം. ടി എങ്ങ് മാറ്റിയിട്ട്, ടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ വി മൈനസ് യു എന്നുള്ളത് പോസിറ്റീവ് ആവണം. വി മൈനസ് യു എന്നുള്ള പോസിറ്റീവ് ആവണമെന്നെങ്കിൽ എന്ത് സംഭവിക്കണം? വി വലുതും യു ചെറുതുമായിരിക്കണം. വി വലുതും യു ചെറുതുമായിരിക്കണം. അപ്പോൾ വി വലുതും യു ചെറുതും എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? വി എന്ന് പറഞ്ഞാൽ ആരാണ്? ഫൈനൽ വെലോസിറ്റി. യു എന്ന് പറഞ്ഞാൽ ആരാണ്? ഇനിഷ്യൽ വെലോസിറ്റി. അപ്പം എന്ത് പറയണം നമുക്ക്? ഫൈനൽ വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റിയേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആക്സിലറേഷനെ വിളിക്കുന്ന പേര് പോസിറ്റീവ് ആക്സിലറേഷൻ. തിരിച്ച് ചിന്തിച്ച് നോക്കിയേ, ആക്സിലറേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഫൈനൽ വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റിയേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ അവൻ്റെ സ്പീഡ് കൂടിയോ കുറഞ്ഞോ? ഇനിഷ്യൽ വെലോസിറ്റിയേക്കാൾ കൂടുതലാണ് ഫൈനൽ വെലോസിറ്റി. ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റിയേക്കാൾ കൂടുതലാണ് രണ്ടാമതുണ്ടായിരിക്കുന്ന വെലോസിറ്റി. അപ്പോൾ അവൻ്റെ സ്പീഡ് വേഗത കൂടിയോ കുറഞ്ഞോ? വേഗത കൂടി. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ആക്സിലറേഷൻ പോസിറ്റീവ് ആണെങ്കിൽ അവൻ്റെ വെലോസിറ്റി കൂടി, വെലോസിറ്റി ഇൻക്രീസസ്. അവൻ്റെ വെലോസിറ്റി എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അങ്ങനെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള മോഷനെ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ പോസിറ്റീവ് ആക്സിലറേഷൻ ഉള്ള മോഷനെ വിളിക്കുന്ന പേര് ആക്സിലറേറ്റഡ് മോഷൻ. എന്താണ് ആക്സിലറേറ്റഡ് മോഷൻ? എന്ത് പറഞ്ഞു? ആക്സിലറേഷന് പോസിറ്റീവ് ആവാൻ പറ്റും. ആക്സിലറേഷന് പോസിറ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റിയേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ വെലോസിറ്റി കൂടുന്നതാണ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? പോസിറ്റീവ് ആക്സിലറേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ വെലോസിറ്റി കൂടുന്നു. അങ്ങനെ വെലോസിറ്റി കൂടുന്ന മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സിലറേറ്റഡ് മോഷൻ. എന്തെന്ന് വിളിക്കുന്നു? ആക്സിലറേറ്റഡ് മോഷൻ. അപ്പോൾ നമ്മൾ വെലോസിറ്റി സീറോ ആവുന്ന പഠിച്ചു, വെലോസിറ്റി പോസിറ്റീവ് ആവുന്ന പഠിച്ചു. ഇനി വെലോസിറ്റി നെഗറ്റീവ് ആവുന്ന നോക്കാമല്ലോ എങ്ങനെയാണെന്ന് നോക്കാം. വെലോസിറ്റി നെഗറ്റീവ് ആവണമെന്ന് വെച്ചാൽ വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി എന്നുള്ളത് നെഗറ്റീവ് ആവണം. ഈ വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി നെഗറ്റീവ് ആണോന്നുണ്ടെങ്കിൽ ടൈമിന് നമ്മൾ മാറ്റുന്നു അല്ലേ. എന്താണ് വി മൈനസ് യു എന്നുള്ളത്? നെഗറ്റീവ് ആവണം. വി മൈനസ് യു നെഗറ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ മാത്സ് പ്രകാരം ഇതിൽ യു വലുതും വി ചെറുതും ആവണം. അങ്ങനെയാണെങ്കിലാണല്ലോ നെഗറ്റീവ് വരുന്നത്. നോക്കാം നമുക്ക്, 10 - 17 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? -7 എന്ന് കിട്ടും. ഈ കിടക്കുന്ന ഇതാണ് യു, ഇതാണ് വി. ഇത് വലുതാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? ആക്സിലറേഷൻ നെഗറ്റീവ് ആയിട്ട് കിട്ടൂ. അപ്പം നമ്മൾ എന്ത് പറഞ്ഞു? ആക്സിലറേഷൻ നെഗറ്റീവ് വരും. ആക്സിലറേഷൻ നെഗറ്റീവ് വരുന്നത് എപ്പോഴാണ്? യു വിയേക്കാൾ കൂടുതലാവുമ്പോൾ. എന്ന് വെച്ചാൽ എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റിയേക്കാൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ. ഇനിഷ്യൽ വെലോസിറ്റി എന്തിനേക്കാൾ കൂടുതൽ വന്നാലാണ്? ഫൈനൽ വെലോസിറ്റിയേക്കാൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആക്സിലറേഷൻ എന്താവും? നെഗറ്റീവ് ആവും. ഇപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റിയേക്കാൾ കൂടുതലെന്ന് പറഞ്ഞാൽ 10 മീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആൾ 2 മീറ്റർ പെർ സെക്കൻഡിലായി. ദറ്റ് മീൻസ് അവൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? കുറഞ്ഞു. എന്ത് കൺക്ലൂഡ് ചെയ്യാം? നെഗറ്റീവ് വെലോസിറ്റി ആണെങ്കിൽ, സോറി, നെഗറ്റീവ് ആക്സിലറേഷൻ ആണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. വെലോസിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അങ്ങനെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്ന മോഷനെ വിളിക്കുന്ന പേര് ഡീസെലറേറ്റഡ് മോഷൻ. ഡീസെലറേറ്റഡ് മോഷൻ. വേറൊരു പേര് റിട്ടാർഡഡ് മോഷൻ. റിട്ടാർഡഡ് മോഷൻ. നെഗറ്റീവ് ആക്സിലറേഷനെ വിളിക്കുന്ന പേരാണ് ഡീസെലറേഷൻ. ഡീസെലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞത് ആക്സിലറേഷൻ നെഗറ്റീവ് ആവും എപ്പോഴാണ്?
ഇനിഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റിയേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ നെഗറ്റീവ് ആവും. അങ്ങനെ ആക്സിലറേഷൻ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ വെലോസിറ്റി കുറയുന്നതായിട്ട് കാണപ്പെടും. അങ്ങനെ വെലോസിറ്റി കുറയുന്ന മോഷനെ നമ്മൾ വിളിക്കുന്ന പേര് ഡീസെലറേറ്റഡ് മോഷൻ അല്ലെങ്കിൽ റിട്ടാർഡഡ് മോഷൻ എന്ന് പറയുന്നു. ആക്സിലറേഷൻ എന്തൊക്കെ പഠിച്ചു നമ്മൾ? ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പഠിച്ചു. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചതിന്റെ എസ് ഐ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പഠിച്ചു. സി ജി എസ് യൂണിറ്റ് സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പഠിച്ചു. ഡയമെൻഷൻ എം റൈസു സീറോ എൽ ടി റൈസു മൈനസ് ടു ആണെന്ന് പഠിച്ചു. അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് പഠിച്ചു. ആക്സിലറേഷൻ സീറോയും പോസിറ്റീവും നെഗറ്റീവും ആവാൻ പറ്റുമെന്ന് പഠിച്ചു. ആക്സിലറേഷൻ സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി മാറുന്നില്ല. ആക്സിലറേഷൻ പോസിറ്റീവ് എന്ന് വെച്ചാൽ വെലോസിറ്റി കൂടുന്നു. ആക്സിലറേഷൻ നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി കുറയുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഒരു അറിവിന് വേണ്ടി പറയുന്നതാണ്, ഞാൻ ഈ ടിയെ നേരത്തെ ഇവിടെ നിങ്ങൾ മാറ്റിയിട്ടു അല്ലേ. ടിയെ മാറ്റിയിട്ടത് പറഞ്ഞ കാര്യം, ടൈമിന് എപ്പോഴും പോസിറ്റീവ് മാത്രമേ ആവാൻ പറ്റൂ എന്ന് പറഞ്ഞു. ടൈമിന് ഒരിക്കലും സീറോയും നെഗറ്റീവ് എന്ന കൺസെപ്റ്റ് ഇല്ല, നമുക്ക് പഠിക്കാനായിട്ടില്ല. പക്ഷെ മനസ്സിലാക്കുക, അത് കൺസെപ്റ്റ് ഓഫ് നെഗറ്റീവ് ടൈം. നെഗറ്റീവ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മെഷർമെൻ്റ് എടുക്കുന്നു. ദാ ഇന്ന് 11 AM രാവിലെ 11 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്ത് ദാ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം, എൻ്റെ ഒറിജിനലിലുള്ള സമയം, സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 11 AM ആണ്. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തെത്തി. 1 അവർ കഴിഞ്ഞപ്പോൾ ഞാൻ ട്രിവാൻഡ്രം റീച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ സമയത്തിനെ പോസിറ്റീവായിട്ട് എടുത്തു. ദെൻ നെഗറ്റീവ് 1 അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 മണിക്കാണ് എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. 11 മണി മുതലാണ് നമ്മൾ ആ ജേണിയെ കുറിച്ച് പഠിച്ചു തുടങ്ങുന്നത്. നെഗറ്റീവ് 1 അവർ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഈ 11 മണിക്ക് ഒരു മണിക്കൂർ മുന്നേ, ദാറ്റ് മീൻസ് 10 മണി, അതാണ് നെഗറ്റീവ് ടൈം എന്ന കൺസെപ്റ്റ് ഫിസിക്സിൽ ഉദ്ദേശിക്കുന്നത്. നെഗറ്റീവ് ടൈം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ടൈം, മുന്നേ ഉള്ള ഒരു സമയം, അതിനെയാണ് നമ്മൾ നെഗറ്റീവ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് പ്ലസ് വൺ ലെവലിൽ, പ്ലസ് ടു ലെവലിൽ, ഹയർ സെക്കൻഡറി ലെവലിൽ നെഗറ്റീവ് ടൈമിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ടൈം കെ നോട്ട് ബി നെഗറ്റീവ് എന്ന് തന്നെയാണ് നമ്മൾ പ്ലസ് വണ്ണി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മനസ്സിലാക്കുക, ദ കൺസെപ്റ്റ് ഓഫ് നെഗറ്റീവ് ടൈം പ്രീവിയസ് ടൈമാണ്. ഇനി ദ കൺസെപ്റ്റ് ഓഫ് സീറോ ടൈം. സീറോ എന്ന ടൈം എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം, മെഷർമെൻ്റ് എടുക്കുന്ന സമയം എന്ന് വിളിക്കുന്ന പേരാണ് സീറോ. ഇവിടുത്തെ എൻ്റെ ടൈം ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെഷർമെൻ്റ് എടുത്ത സമയം 11 മണി. വെൻ ടി ഈസ് ഈക്വൽ ടു 1 അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഷർമെൻ്റ് എടുത്തതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട്, 11 മണി കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ 12 മണി. നെഗറ്റീവ് ടൈം എന്ന് വെച്ചാൽ, നെഗറ്റീവ് 1 അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്ത 11 മണിക്ക് 1 മണിക്കൂർ മുന്നേ ഉള്ള സമയം 10 മണി. ഈ 3 കൺസെപ്റ്റ് മനസ്സിലിട്ടേക്ക്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ആവറേജ് ആക്സിലറേഷൻ ആണ്. ആവറേജ് ആക്സിലറേഷൻ ഡെഫിനിഷൻ മാത്രം മതി നമുക്ക്. ആവറേജ് ആക്സിലറേഷൻ ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ടു ദി ടൈം ടേക്കൺ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ടു ദി ചേഞ്ച് ഇൻ ടൈം അല്ലെന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് എ ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ടു ടൈം ടേക്കൺ. വേറൊന്നും പറയുന്നില്ല. ഒരു വസ്തു V1 വെലോസിറ്റിയിൽ സഞ്ചരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് T1 സമയത്തിൽ. എന്താണ് ഈ T1 സമയം എന്ന് ഉദ്ദേശിക്കുന്നത്? ഇനി ഇടയിലുള്ളൊരു മോഷനെ നമ്മൾ പറയുന്നത്, അതായത് നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിംഗ് തുടങ്ങിയിട്ടുള്ള, 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4th സെക്കൻഡിലാണ് അവൻ്റെ വെലോസിറ്റി V1 കിട്ടിയിട്ടുള്ളത്. അടുത്തത് 5 സെക്കൻഡ് കഴിഞ്ഞു, 6 സെക്കൻഡ് കഴിഞ്ഞു, 7 സെക്കൻഡ് കഴിഞ്ഞു, 8 കഴിഞ്ഞു, 10th സെക്കൻഡിൽ അവൻ്റെ വെലോസിറ്റി V2. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന T1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4th സെക്കൻഡ്, T2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10th സെക്കൻഡ്. ഇതിനിടയിലുള്ള ഒരു വസ്തു മൂവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ ഇടയിലുള്ള ഒരു മോഷനെ കുറിച്ച് നമ്മൾ പറയുന്നു. ഇത് മുതൽ ഇതുവരെയുള്ള അവൻ്റെ വെലോസിറ്റിയുടെ ആവറേജ്, അതാണ് നമ്മൾ ആവറേജ് വെലോസിറ്റി എന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി. എത്രയാണ് ഇപ്പോഴത്തെ വെലോസിറ്റി? V2. ആദ്യം എത്രയായിരുന്നു? V1. ദാറ്റ് ഈസ് V2 - V1 / ഇത് മുതൽ ഇതുവരെ എത്താനെടുത്ത സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ ടൈം മൈനസ് ഇനിഷ്യൽ ടൈം ആയിരിക്കും. ദാറ്റ് ഈസ് T2 - T1. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ടു ടൈം ടേക്കൺ. ഒറിജിനൽ വെലോസിറ്റി ഈസ് ടോട്ടൽ
റേഷ്യോ ഓഫ് ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ടു ടൈം ടേക്കൺ. ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക, ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത നമുക്ക് നോക്കേണ്ട പ്രധാനപ്പെട്ടതായിട്ടുള്ള ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്, സോറി ആക്സിലറേഷൻ ആണ്. ഓക്കെ, അതിന് മുന്നേ നമ്മൾ ഈ ചേഞ്ച് ഇൻ വെലോസിറ്റിയെ സൂചിപ്പിക്കാൻ ഒരു അക്ഷരം ഉപയോഗിക്കും, ഡെൽറ്റ. ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഈ ഡെൽറ്റ മീൻസ് നമ്മളിവിടെ ചേഞ്ചിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതിനാണ്. ഡെൽറ്റ വി എന്ന് വെച്ചാൽ വെലോസിറ്റിയിലുള്ള ചേഞ്ച് എത്രയെന്ന് കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നതിനാണ് ഡെൽറ്റ. ഡെൽറ്റ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്തിലുള്ള ചേഞ്ച് എത്രയാണെന്ന് കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തെന്ന് എഴുതാം, ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് ഇക്വേഷൻ എഴുതാം. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, സോറി ആക്സിലറേഷൻ. ഇൻസ്റ്റന്റേനിയസ് എന്ന കൺസെപ്റ്റ് നമ്മൾ എന്തെന്ന് നമ്മൾ പറഞ്ഞു, ഇൻസ്റ്റന്റേനിയസ് ഇപ്പൊ പഠിക്കുന്ന ആക്സിലറേഷൻ ആണ്. ഈ ഇൻസ്റ്റന്റേനിയസ് എന്ന് വെച്ചാൽ നമ്മൾ എന്തെന്നാണ് പഠിച്ചിട്ടുള്ളത്, ഒരു നിശ്ചിത സമയത്ത് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റന്റിൽ അതിന് ഉണ്ടാവുന്നതിനെ കുറിച്ച് പറയുന്നതിനാണ് ഇൻസ്റ്റന്റേനിയസ് എന്ന കൺസെപ്റ്റ് നമ്മൾ പഠിച്ചത്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് നമ്മൾ പഠിച്ചു, നമ്മൾ നോക്കുന്ന സമയത്ത് ആ വസ്തുവിന് ഉണ്ടാകുന്ന സ്പീഡ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി നമ്മൾ പഠിച്ചു, എന്താണ് ആ നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് ആ വസ്തുവിന് ഉണ്ടാകുന്ന വെലോസിറ്റി. അപ്പൊ എന്തായിരിക്കും ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ആക്സിലറേഷൻ അറ്റ് എ ഗിവൺ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. നമ്മൾ നോക്കുന്ന ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ ഉണ്ടായിരിക്കുന്ന ആക്സിലറേഷൻ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. ഇറ്റ് ഈസ് ദി ആക്സിലറേഷൻ അറ്റ് ദി ഗിവൺ ഇൻസ്റ്റന്റ് ഓഫ് ടൈം വിളിക്കുന്ന പേര് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ നമ്മൾ വെലോസിറ്റി ചെയ്തതുപോലെ തന്നെയാണ് നമുക്ക് ലിമിറ്റ് ആ കൊടുക്കുന്നത്. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു സീറോ, ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി നമ്മൾ എഴുതുന്നു. എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിതാ ഇവിടെ മുതൽ ഇതുവരെ വി വണ്ണ് വി ടു വെലോസിറ്റിയിൽ ഒരു വസ്തു ടി വണ്ണ് മുതൽ ടി ടു സമയം വരെ സഞ്ചരിച്ചപ്പോൾ ചേഞ്ചായി. ടി വണ്ണ് സമയത്ത് അതിൻ്റെ വെലോസിറ്റി വി വണ് ആയിരുന്നു, ടി ടു സമയത്ത് അതിൻ്റെ വെലോസിറ്റി വി ടു ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി ഇത് മുതൽ ഇതുവരെ അവൻ്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് നമ്മൾ പഠിച്ചു. ഈ ടൈം ഇൻ്റർവെല്ലിനെ അങ്ങ് ചുരുക്കുന്നു. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ടൈം ഇൻ്റർവെല് കിട്ടിയേക്കുന്നത്. ഇനി നമ്മൾ കുഞ്ഞ് ടൈം ആക്കുന്നു, ഇത്ര വളരെ കുഞ്ഞൊരു സമയത്ത് അവൻ്റെ വെലോസിറ്റി, സോറി ആക്സിലറേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ആവറേജിൻ്റെ ടൈം, സമയം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ വലിയ ടൈം ഗ്യാപ്പിനെ കുഞ്ഞ് ടൈം ഗ്യാപ്പ് ആക്കണം. ഏറ്റവും ചെറിയ ടൈം ഗ്യാപ്പ് ആക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന വെലോസിറ്റി ബൈ ടൈം, അതിനെ വിളിക്കുന്ന പേര് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. എങ്ങനെ ഇക്വേഷൻ നമ്മൾ എഴുതും, ലിമിറ്റ് ദിസ് ഡെൽറ്റ ടി ടെൻസ് ടു സീറോ. ഈ ഡെൽറ്റ ടി സീറോയോടടുത്ത വളരെ കുഞ്ഞ് ടൈം ഗ്യാപ്പ് ആകുമ്പോൾ അവിടെ ഉണ്ടാവുന്ന വെലോസിറ്റി ബൈ ടൈം വിളിക്കുന്ന പേര് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. ഇസ് ഗിവൺ ബൈ ദ സിമ്പൽ ഡി വി ബൈ ഡി ടി. ഇനി നോക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ എഴുതിയതാണ് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു, ഈ ഇൻസ്റ്റന്റേനിയസിന്റെ ഇക്വേഷൻ അവിടെ നമുക്ക് ആവശ്യമുള്ളതാണ്. ഇപ്പൊ നമ്മൾ എഴുതി ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് എഴുതി. നമ്മൾ മുന്നേ വെലോസിറ്റിക്ക് എന്തെന്ന് പഠിച്ചു, വി ഇസ് ഈക്വൽ ടു ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി. ഈ ഡി ബൈ ഡി ടി എന്ന് കിടക്കുന്ന ഡി ബൈ ഡി ടി ഡി ബൈ ഡി ടി, ഈ ഡി ബൈ ഡി ടി എന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ ഉള്ളതാണ്. ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്താണെന്നൊക്കെ നമ്മൾ മാത്സിൽ ആധികാരികമായി പഠിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു കാൽക്കുലസിന്റെ മെത്തേഡാണ്. ഇവിടെ നമ്മൾ ചെയ്തത് എക്സിനെ ടൈമിന് റെസ്പെക്റ്റ് ആയി ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ വെലോസിറ്റി കിട്ടി. എന്താ പറയുന്നത്, എക്സിനെ, എക്സ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റിനെ, ഡിസ്പ്ലേസ്മെന്റിനെ ടൈമിന് റെസ്പെക്റ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ആരെ കിട്ടി, വെലോസിറ്റിയെ കിട്ടി. ഇവിടെയാണെങ്കിലോ വെലോസിറ്റിയെ ടൈമിന് റെസ്പെക്റ്റ് ആയി ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ ആക്സിലറേഷനെ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം, വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആരുടെ റെസ്പെക്റ്റ് ആയിട്ട്, ആരുടെ അടിസ്ഥാനത്തിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, ടൈമിന് റെസ്പെക്റ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ആക്സിലറേഷനെ കിട്ടും. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റിനെ ടൈമിന് റെസ്പെക്റ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരെ കിട്ടും, വെലോസിറ്റിയെ കിട്ടും. ഒന്നും പറഞ്ഞില്ല, ഡിഫറൻഷ്യൽ കാൽക്കുലസിലേക്ക് നിങ്ങളെ ഒന്ന് കൊണ്ടെത്തിക്കുകയാണ്. നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അധികാരികമായിട്ട് പഠിക്കും. ഇപ്പൊ നമുക്കൊന്നും വേണ്ട, ഡി ബൈ ഡി ടി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഡി ബൈ ഡി ടി, ഇത് ഡി ബൈ ഡി ടി ആണ്. എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്, ഡി ബൈ ഡി ടി ഓഫ് വി, അതാണ് ഡി വി ബൈ ഡി ടി നമ്മൾ എഴുതിയിരിക്കുന്നത്, ഡി ബൈ ഡി ടി ഓഫ് ഇൻറ്റു വി. അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ് ആരുടെ റെസ്പെക്ട് ആയിട്ട്, ആരുടെ ബേസ് ചെയ്തുകൊണ്ട്, ടൈമിനെ ബേസ് ചെയ്തുകൊണ്ട് വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ആക്സിലറേഷനെയും കിട്ടും.
ടൈമിന് റെസ്പെക്റ്റ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് വെലോസിറ്റിയെയും കിട്ടും. ഓർക്കുക, എക്സ് എന്ന വേരിയബിൾ അല്ലെങ്കിൽ എക്സ് എന്ന ഡിസ്പ്ലേസ്മെന്റ് നമ്മുടെ കയ്യിലുണ്ട്, അതിനെ ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി ടൈമിന് റെസ്പെക്റ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? വെലോസിറ്റിയെ കിട്ടുന്നു. ഇനി ഈ വെലോസിറ്റിയെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേഷനെ കിട്ടും. ഇനി നാം നോക്കിയേ, ഈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാ ഡി ബൈ ഡി ടി ഓഫ് ഈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്? ഡി എക്സ് ബൈ ഡി ടി ആണ്, ശരിയല്ലേ? ഈ കിടക്കുന്ന വി എന്ന് പറഞ്ഞാൽ ആരാണ്? ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി ആണ്. അത് നമുക്ക് ആരെന്ന് കിട്ടും? ആക്സിലറേഷൻ എന്ന് കിട്ടും. ഡി ബൈ ഡി ടി ഓഫ് വിക്ക് പകരം ഡി എക്സ് ബൈ ഡി ടി കൊടുത്തു, എ എന്ന് കിട്ടി. ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത് എക്സിനെ രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തേക്കാണ്, രണ്ട് ഡബിൾ ഡിഫറൻഷിയേഷൻ ചെയ്തേക്കാണ്. ആദ്യം ദാ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തു, പിന്നെ രണ്ടാമത് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ആ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന്, രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് നമ്മൾ എഴുതുന്ന നൊട്ടേഷൻ ആണ് ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ. ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ, ഇത് രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ആരെ? എക്സിനെ. ദാറ്റ് മീൻസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ആക്സിലറേഷൻ ആണ്. എന്താ ഇത് സൂചിപ്പിക്കുന്നത്? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു, അതിനുശേഷം ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ആരെ കിട്ടും? ആക്സിലറേഷനെ കിട്ടും. എന്താണ്? എക്സിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു, അതിനെ എടുത്ത് ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ആരെ കിട്ടും? ആക്സിലറേഷനെ കിട്ടും. ഈ രണ്ട് സ്റ്റെപ്പിന് പകരം എഴുതുന്ന ഒറ്റ സ്റ്റെപ്പാണ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. മനസ്സിലാക്കുക, എന്താണ് ഡി എക്സ് ബൈ ഡി ടി എന്ന് വെച്ചാൽ? ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി ആണ്. ഡി വി ബൈ ഡി ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ആക്സിലറേഷൻ ആണ്. ഈ മൂന്ന് കണ്ടീഷനും മനസ്സിൽ ഓർമ്മിച്ചിട്ടേക്കുക. ഇത് ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ വരുന്ന ഇക്വേഷൻ ആണ്. ഇപ്പൊ നമ്മൾ പഠിച്ചത് ആക്സിലറേഷൻ പഠിച്ചു, ആക്സിലറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ആവറേജ് ആക്സിലറേഷൻ പഠിച്ചു, ഇപ്പൊ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ പഠിച്ചു. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് യൂണിഫോം ആക്സിലറേഷൻ ആണ്. യൂണിഫോം ആക്സിലറേഷൻ, യൂണിഫോം ആക്സിലറേഷൻ നമ്മൾ യൂണിഫോം വെലോസിറ്റി പഠിച്ചപ്പോൾ പഠിച്ചതുപോലെ തന്നെ പഠിക്കാൻ പറ്റും നമുക്ക്. യൂണിഫോം ആക്സിലറേഷൻ, യൂണിഫോം വെലോസിറ്റി നമ്മൾ എന്താ പഠിച്ചത്? യൂണിഫോം വെലോസിറ്റിയിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് എടുത്തു, ആദ്യത്തെ രണ്ട് സെക്കൻഡ് സമയം കൊണ്ട് അവൻ സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റ് 10 മീറ്റർ ആയിരുന്നു, അടുത്ത രണ്ട് സെക്കൻഡ് കൊണ്ട് അവൻ സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റ് 10 മീറ്റർ തന്നെയായിരുന്നു. അങ്ങനെ ഏത് ടൈം ഇന്റർവെൽ എടുത്താലും അവൻ സഞ്ചരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരുന്നു? സെയിം തന്നെയായിരുന്നു. അങ്ങനെയുള്ള മോഷനെ നമ്മൾ വിളിച്ച പേരാണ് യൂണിഫോം വെലോസിറ്റി. ഇഫ് ആൻ ഒബ്ജക്ട് കവർ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം, അതിനെ നമ്മൾ വിളിച്ച പേര് എന്തെന്നായിരുന്നു? യൂണിഫോം വെലോസിറ്റി എന്നായിരുന്നു. എങ്കിൽ ഇവിടെ നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്, ആദ്യത്തെ രണ്ട് സെക്കൻഡ് കൊണ്ട് ഒരു ഒബ്ജക്റ്റിനുണ്ടായ വെലോസിറ്റിയുടെ ചേഞ്ച് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്, അടുത്ത രണ്ട് സെക്കൻഡ് കൊണ്ട് അവനുണ്ടായ വെലോസിറ്റിയുടെ ഇൻക്രീസ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്, അടുത്ത രണ്ട് സെക്കൻഡ് കൊണ്ടും അവന്റെ വെലോസിറ്റിയിലുണ്ടായ ഇൻക്രീസ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്, അടുത്ത രണ്ട് സെക്കൻഡ് കൊണ്ടും അവന്റെ വെലോസിറ്റിയിലുണ്ടായ ഇൻക്രീസ് 5 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഓരോ നിശ്ചിത സമയ ഗ്യാപ്പ് കൊണ്ട് ആ വസ്തുവിൽ ഉണ്ടാവുന്ന വെലോസിറ്റിയുടെ ഇൻക്രീസ് സെയിം ആണെന്നുണ്ടെങ്കിൽ ആ അവിടെ ഉണ്ടായിരിക്കുന്ന ആക്സിലറേഷൻ വിളിക്കുന്ന പേരാണ് യൂണിഫോം ആക്സിലറേഷൻ. എങ്ങനെ നമുക്ക് ഡെഫിനേഷൻ പറയാം? ഇഫ് ദ വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്ട് ചേഞ്ചസ് ബൈ ഈക്വൽ എമൗണ്ട് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. ഇഫ് ദ വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്ട് ചേഞ്ചസ് ഇൻ ഈക്വൽ എമൗണ്ട് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം, ദെൻ അവിടെ ഉണ്ടായിരിക്കുന്ന ആക്സിലറേഷൻ വിളിക്കുന്ന പേര് യൂണിഫോം ആക്സിലറേഷൻ. അവിടെ ഉണ്ടായിരിക്കുന്ന ആക്സിലറേഷൻ നമ്മൾ വിളിക്കുന്ന പേര് യൂണിഫോം ആക്സിലറേഷൻ. ഒന്നുകൂടി ഡെഫിനേഷൻ എന്താണെന്ന് കേൾക്കുക. എന്താണ് യൂണിഫോം ആക്സിലറേഷൻ? ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്ട് സോറി ഇഫ് ദ വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്ട് ചേഞ്ചസ് ബൈ ഈക്വൽ എമൗണ്ട് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം, ദെൻ ദ വെലോ ആക്സിലറേഷൻ ഈസ് കോൾഡ് യൂണിഫോം ആക്സിലറേഷൻ. ഇതിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന മുകളിൽ നിന്നൊരു വസ്തു താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം അവനൊരു ആക്സിലറേഷൻ ഉണ്ടാവും, അതാണ് ജി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ജി ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതൊരു യൂണിഫോം ആക്സിലറേഷൻ ആണ്. ഇത് യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ആദ്യം ഒരു വസ്തു മുകളിൽ ഇടുന്നു കഴിഞ്ഞാൽ അവന് വെലോസിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല, സീറോയാണ്, റെസ്റ്റിലിരിക്കുകയാണ്. അവനെ നമ്മളങ്ങ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, വിട്ട് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അവൻ്റെ വെലോസിറ്റി 9.8 ആയിരിക്കും. രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ അവൻ്റെ വെലോസിറ്റി 2 ഇൻറ്റു 9.8 ആയിരിക്കും.
മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ അവൻ്റെ വെലോസിറ്റി 3 × 9.8 ആയിരിക്കും. എന്ന് വെച്ചാൽ ഓരോ സെക്കൻഡ് കടിയും തോറും 9.8 മീറ്റർ പെർ സെക്കൻഡ് എന്ന രീതിയിൽ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിശ്ചിത എമൗണ്ടിൽ നിശ്ചിത വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് മോഷൻ ഉണ്ടായിരിക്കുന്ന ആക്സിലറേഷൻ വിളിക്കുന്ന പേര് യൂണിഫോം ആക്സിലറേഷൻ. ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നല്ലപോലെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് വെക്ടർ ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ കൃത്യമായ ഡയറക്ഷൻ കാണിക്കണമെന്ന് നമ്മൾ പഠിച്ചതാണ്. എന്നാൽ കാർട്ടീഷ്യൻ സിസ്റ്റത്തിന് ഞാൻ വരയ്ക്കുകയാണ്. ഇത് ഒറിജിൻ, ഇത് എക്സ് ആക്സിസ്, ഇത് എക്സ് ഡാഷ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് വൈ ഡാഷ് ആക്സിസ്. ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് മെഷർ ചെയ്യുന്ന പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡിലേക്ക് മെഷർ ചെയ്യുന്ന നെഗറ്റീവ്, മുകളിലേക്ക് മെഷർ ചെയ്യുന്ന പോസിറ്റീവ്, താഴേക്ക് മെഷർ ചെയ്യുന്ന നെഗറ്റീവ്. ദാറ്റ് മീൻസ് എക്സ് ആൻഡ് വൈ, എക്സും വൈയും വന്നു കഴിഞ്ഞാൽ പോസിറ്റീവാണ്. വൈ ഡാഷും എക്സ് ഡാഷും ഡാഷ്ഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് നെഗറ്റീവാണ്. ഇതാണ് നമ്മൾ സാധാരണ പഠിക്കുന്ന കാര്യം. ഇനിതാ ഒരു ഒബ്ജക്റ്റ് ഒറിജിനിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് പോകുന്നു, അവൻ്റെ വെലോസിറ്റി നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നു. ഒറിജിനിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു, അവൻ്റെ വെലോസിറ്റി നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കുന്നു. ഇനി അടുത്തായിട്ട് നമുക്ക് ഒറിജിനിൽ നിന്നും വലത്തേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അത് പോസിറ്റീവാണ്. ഒറിജിനിൽ നിന്നും ലെഫ്റ്റിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവാണ്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റുക? ഇവിടെ നിന്ന് അൻ ഒബ്ജക്റ്റ് ഈസ് അറ്റ് 10 meters ഫ്രം ഒറിജിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെന്ന് എഴുതും? അതാ ഒറിജിനിൽ നിന്നും 10 meters ദൂരെ നിൽക്കുന്നു. ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് -10 meters എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് -10 ഇവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അപ്പം ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഡയറക്ഷൻ പറയുന്നത്. ഇനി ഈ ഡയറക്ഷൻ നമുക്ക് ഈ റൈറ്റ് സൈഡിലോട്ടുള്ളത് മാത്രമേ പോസിറ്റീവായിട്ട് എടുക്കാവുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ടുള്ളത് പോസിറ്റീവായിട്ട് എടുക്കാം, ഇതിനെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് ഇതിനെ നെഗറ്റീവായിട്ട് എടുക്കാം. തെറ്റല്ല, ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കാം, ഇതിനെ നെഗറ്റീവായിട്ട് എടുക്കാം, അതും തെറ്റല്ല. നമുക്ക് ചെയ്യുന്നതിലൊരു തെറ്റുമില്ല, കാര്യം നമ്മൾ എങ്ങനെയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് പോവാം. പക്ഷേ സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുന്നത് താഴെ നെഗറ്റീവും മുകളിൽ പോസിറ്റീവും, റൈറ്റ് സൈഡിൽ പോസിറ്റീവും ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവും ആണ്. ഇങ്ങനെ തന്നെ ശീലിച്ചു പോവുക. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, പോസിറ്റീവ് ആക്സിലറേഷൻ വെലോസിറ്റി കൂട്ടുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചു പോസിറ്റീവ് ആക്സിലറേഷൻ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമെന്ന് പഠിച്ചു, വെലോസിറ്റി കൂട്ടുമെന്ന് പഠിച്ചു. ഇനി ഞാൻ ചോദിക്കുന്ന പോസിറ്റീവ് വെലോസിറ്റി ആക്സിലറേഷൻ പോസിറ്റീവ് ആക്സിലറേഷൻ വെലോസിറ്റി കൂട്ടുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. അത് തെറ്റാണോ ശരിയാണോ നമുക്ക് നോക്കണം. ദാ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഒരു ഒബ്ജക്റ്റ് പോകുന്നു, അത് നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റി യു എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 meters per second ആണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ വെലോസിറ്റി 30 meters per second ആയി. 10 meters per second നിന്ന് 30 meters per second വരെ പോകാൻ അവനെടുത്ത സമയം 2 seconds ആണെന്ന് കൂടെ കരുതുക. അപ്പോൾ അവൻ്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? v - u / t, 30 - 20/2 = 10/2 ഈസ് 5. യൂണിറ്റ് എന്താണ്? m/s² വ്യത്യാസമില്ല. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ആക്സിലറേഷൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ്, ഇത് വെലോസിറ്റി കൂട്ടുകയാണ് ചെയ്തത്. ഓക്കെയാണ്. ഇനി ഞാൻ ചോദിച്ച കാര്യം, പോസിറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിൽ വെലോസിറ്റി കൂടുക മാത്രമാണോ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കണം. ഞാൻ എന്താ ഇതേ ഒബ്ജക്റ്റിനെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നോക്കുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. ഇവന് ആദ്യം പോകുമ്പോൾ ഇവന് വെലോസിറ്റി 30 meters per second ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. u = 30 meters per second തെറ്റാണ്. ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത് എങ്കിൽ -30 meters per second ആണ്. ആഫ്റ്റർ 2 seconds, 2 seconds കഴിഞ്ഞപ്പോൾ ഇവന്റെ ഫൈനൽ വെലോസിറ്റി 10 meters per second ആയിട്ട് കുറഞ്ഞു. പിന്നെയും തെറ്റാണ്, ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്, -10 meters per second ആണ്. എപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ആക്സിലറേഷൻ എത്രയാണ്? v - u / t ആണ്. വിയുടെ വാല്യൂ എത്രയാണ്? വിയുടെ വാല്യൂ -10 ആണ്. -10 മൈനസ് യുവിൻ്റെ വാല്യൂ എത്രയാണ്? -30 ആണ്. ഈ മൈനസ് ഇക്വേഷനിലുള്ളതാണ് യുവിൻ്റെ വാല്യൂ -30 / ടൈം എത്രയാണ്? 2. ഇതെന്തായിട്ട് വരും? -10 ഈ -(-) എന്താവും? +30/2. ഇത്രയും കിട്ടും നമുക്ക് ആൻസർ. 30 - 10 = 20. 20/2. 20/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയെന്ന് കിട്ടും ആൻസർ? 20/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 meters per second² എന്ന് കിട്ടുന്നു. ഇത്രയെന്ന് കിട്ടും? 10 meters per second² എന്ന് കിട്ടുന്നു. ഈ 10 meters per second² എന്ന ആൻസർ ഇവിടെ നമുക്ക് കിട്ടിയപ്പോൾ എന്ത് കാര്യം മനസ്സിലായി? നമുക്ക് ഇത് 10 പോസിറ്റീവ് 10 തന്നെയാണ്, ശരിയല്ലേ?
മുപ്പതിൽ നിന്നും പത്ത് കുറച്ചിട്ടാണ് നമുക്ക് ഇരുപതിന് കിട്ടിയിട്ടുള്ളത്. അത് എന്ത് തന്നെയാണ്? പ്ലസ് തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ വെലോസിറ്റി കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? 30 മീറ്റർ പെർ സെക്കൻഡ്സ് ഒക്കെ സെക്കൻഡിൽ നിന്നും 10 മീറ്റർ പെർ സെക്കൻഡായി. ഈ നെഗറ്റീവ് സൂചിപ്പിക്കുന്ന എന്താണ്? ഇടതോട്ട് പോകുന്നു എന്ന് മാത്രമാണ്. ഇതിൽ -30 എന്ന നമ്പറാണ് ചെറുത്, -10 എന്ന നമ്പർ വലുതാണ്. പക്ഷേ ഇവിടെ ഏത് വെലോസിറ്റിയാണ് വലുത്? -30 എന്ന വെലോസിറ്റി തന്നെയാണ് വലുത്. കാരണം ആ സൈൻ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ന്യൂമറിക്കൽ വാല്യൂ അല്ല സൂചിപ്പിക്കുന്നത്, എന്തിനെയാണ്? അതിൻ്റെ ഡയറക്ഷൻ മാത്രമാണ്. അപ്പോൾ ഇതിൽ വലിയ വെലോസിറ്റി ആരാണ്? 30ഉം ചെറിയ വെലോസിറ്റി ആരാണ്? 10ഉം തന്നെയാണ്. ഇവിടെ പോസിറ്റീവ് ആക്സിലറേഷൻ ആണ് ഉണ്ടായിരുന്നത്, പക്ഷേ വെലോസിറ്റി എന്താ ചെയ്തിട്ടുള്ളത്? കുറയുകയാണ് ചെയ്തത്, 30ൽ നിന്നും 10ലേക്ക് കുറഞ്ഞു. ഇനി നമുക്ക് പറയാൻ പറ്റൂ പോസിറ്റീവ് ആക്സിലറേഷൻ വെലോസിറ്റി കൂട്ടുക മാത്രമാണ് ചെയ്യുന്നതെന്നല്ല. ഈ പോസിറ്റീവ് വെലോസിറ്റി ആക്സിലറേഷൻ കൂട്ടുക ആണ് ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് ദ പോസിറ്റീവ് ഡയറക്ഷൻ്റെ കണ്ടീഷൻ എടുക്കുമ്പോഴത്തേക്കാണ് എന്ത് വരുന്നത്? ആക്സിലറേഷൻ പോസിറ്റീവ് ആണെങ്കിൽ വെലോസിറ്റി കൂടുന്നു എന്ന് നമ്മൾ പറയുന്നത്. അത് എവിടെ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടാണ്? ഈ പോസിറ്റീവ് സൈഡിൽ മാത്രം ഒതുങ്ങി നിന്നതുകൊണ്ടാണ്. നമ്മൾ ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക്, നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നേരെ തിരിയും. ലെഫ്റ്റ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആക്സിലറേഷൻ എന്താ ചെയ്യുന്നത്? വെലോസിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തമായ തിരിച്ചറിവ് രണ്ടും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ പഠിച്ചു പോസിറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിൽ വെലോസിറ്റി കൂടുന്നു, പോസിറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിൽ വെലോസിറ്റി കൂടുക മാത്രമാണോ ചെയ്യുന്നത്? അല്ല, കൂടുക മാത്രമല്ല ചെയ്യുന്നത്. എന്തും ചെയ്യും, കുറയുകയും ചെയ്യും. എപ്പോ കുറയും? ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ. വ്യക്തമായ തിരിച്ചറിവ് ഉണ്ടാവുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓൺലൈൻ സെഷനിൽ ചോദിക്കാം.